അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ശോകത്ത്. ഇത് ദാറുലുദൻ്റെ പരിപാടിയോ അല്ലെങ്കിൽ ഹാദിയ നേരിട്ടുള്ള പരിപാടിയല്ല, ഹാദിയൻ്റെ കീഴിലുള്ള ബുക്ക് പ്ലസ് ഉണ്ടല്ലോ, അവരൊരു വാണിജ്യ സ്ഥാപനമാണ് ബുക്ക് പ്ലസ്. ആ ബുക്ക് പ്ലസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയാം. ദാറുലുദക്കായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ വളഞ്ഞോ യാതൊരു ബന്ധവുമില്ല. ആ ഇത് നിങ്ങളുടെ ആകാശത്ത് നിന്ന് പൊട്ടി മുളിച്ച പരിപാടിയാണ്. ഇവർ ഈ പ്രോഗ്രാം ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഇവർ പ്രചരിപ്പിച്ചിരുന്നില്ലേ? പത്രത്തിൽ വന്നില്ലേ ഇതിൻ്റെ വിശദമായിട്ട് കുറിപ്പുകളും കാര്യങ്ങളൊക്കെ? വല്ലാത്ത ജാതി. എങ്ങനെ അവിടുന്ന് ഈ ഉദവികൾ തല തിരിയാതിക്കാന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. ഉദവികൾ തല തിരിഞ്ഞില്ലെങ്കിലല്ല അത്ഭുതം. ഈ മാതിരിയുള്ള ആളുകളാണ് നേതൃസ്ഥാനത്തിരിക്കുന്നത് ആരുടെ. പിന്നെ ഓല പറയുന്നത് എന്ത് കാര്യമാണ് ഈ പാവപ്പെട്ട ഉദവികളെ? അവര് ഏതായാലും വേലി ചാടാൻ നിക്കണം. അപ്പൊ ചാടിച്ചൊടുക്കാൻ നിക്കണ ആളുകൾ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഉണ്ടെങ്കിൽ ഉളുപ്പില്ലാക്കുന്നു ഈ രൂപത്തിൽ ന്യായീകരിക്കാന്. ലക്ഷ്യമൊക്കെ നിന്ന് പക്ഷെ മാർഗം ശരിയായില്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. അത് കുറേ കൂടി അവധാനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളിതാദ്യം ഇങ്ങനെ ഉണ്ടെന്നുള്ള കാണുകയും അറിയുകയൊക്കെ ചെയ്യും. പക്ഷേ ഔദ്യോഗികമായിട്ട് അതിൻ്റെ പരിപാടികളെക്കുറിച്ചോ പ്രോഗ്രാമുകളെക്കുറിച്ചോ ഉള്ളടക്കത്തെക്കുറിച്ചോ ഇവർ നമ്മളായിട്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്കത് ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുള്ളൂ. അതിലാരൊക്കെ വരുന്നത് എന്നാൽ അതിൻ്റെ പ്രോഗ്രാം എന്താണെന്നോ. നമ്മൾ സ്വാഭാവികമായിട്ട് കരുതിയത് ഒരു ബുക്ക് പ്ലസ് എന്ന് പറഞ്ഞ ബുക്ക് പ്രസിദ്ധീകരണ നടത്തുമ്പോൾ ഇവർ 10-200 ബുക്കുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുക്ക് ഫെയറുകൾ, ബുക്ക് പുസ്തകമേള, മറ്റേ അതുപോലെ തന്നെ മറ്റു പ്രസിദ്ധീകരണ ഉള്ള ആളുകളുമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാണ് സാധാരണ നമ്മൾ കാണലും കേൾക്കലൊക്കെ ഉണ്ട്. അതായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. കാരണം സ്വാഭാവികമായിട്ട് ഇതിന് മുമ്പ് ഇവർ നടത്തിയില്ല, നടാടെ നടത്തുകയാണ്. അത് ആ നിലക്കാണ് നമ്മളതിനെ മനസ്സിലാക്കിയിച്ചുള്ളത്. പക്ഷേ അതിൻ്റെ പ്രൊമോ വീഡിയോകളും അതിൻ്റെ മറ്റുള്ള വീഡിയോകളും വന്നപ്പം കുറച്ച് ഇത് കൈവിട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് അവരെ വിളിച്ചു കണ്ട് ഒന്നുകിൽ അതിലുള്ള ഇസ്ലാമികമായ അനിസ്ലാമികമായ കാര്യങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. എല്ലാ ചേരും നിങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ചു കൊടുക്കുന്ന കുട്ടികളോട് പോയതെന്താ? നിങ്ങൾക്ക് ഇത്രയും കുട്ടികളെ പിന്നെ പഠിപ്പിക്കും അവിടെ പരിപാടിക്ക് പോയാൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഏത് സ്ഥാപനത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ അനുസരിക്കാത്ത പഠിച്ചു കൊടുക്കുന്ന കുട്ടികൾ പോലും അവിടെ റൂൾസ്, പഠിച്ചിറങ്ങിയ കുട്ടികൾ ഏതായാലും നിങ്ങൾ അനുസരിക്കണില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പോലും നിങ്ങൾ അനുസരിക്കണില്ല. ഈ സ്ഥാപനത്തേക്കാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ക്വാളിറ്റി അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണ്ടേ? ദാറുദൈൻ്റെ ബന്ധമില്ല ബന്ധമില്ലാണ്ട് കാര്യമുണ്ടോ? നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഈ രൂപത്തിലേക്കാണ് പെരുമാറുന്നതെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഔട്ട്പുട്ട് ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? നമ്മളെ CHIDOS ഉസ്താദിൻ്റെയും നിങ്ങളെ വാപ്പൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരുന്നിരുന്ന ആദ്യകാല ഉദവികളാണ് ഇതിനൊക്കെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താ ഇതിനൊക്കെ പോക്ക് എങ്ങോട്ടാണ്? എന്നിട്ട് ഇതിന് ഇത്ര നിസ്സാരവൽക്കരിച്ചിട്ട് ഇംഗ്ലീഷിലൊരു മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് നമ്മൾ സാധാരണ വലിയ തെറ്റുകൾക്ക് പിന്നെ വൻപാപങ്ങൾക്ക് നമ്മൾ മിസ്റ്റേക്കൊന്നും പറയില്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാം ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വളരെ ലാഘവത്തോടുകൂടിയുള്ള വാക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇവിടെ ഷാഫിയാജി മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ചാടിക്കളി അല്ല അവിടുത്തെ വിഷയം. ഡാൻസ് കളിച്ചത് അത് വിഷയമാണ്, അതല്ല അതിനേക്കാൾ വലിയ വിഷയം ഇവരുടെ നിലപാടുകളാണ്. ഇവരിന്ന് ഒരു ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്നതല്ല ഗൗരവമുള്ള വിഷയം, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം കള്ളു കുടിക്കുന്നത് ഗൗരവമുള്ള വിഷയമാണ്, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണെന്ത് അതിനെ ന്യായീകരിക്കുന്നതും അതിന് താത്വികമായിട്ടൊരു പിന്നെ നിലപാടുകൾ കൊണ്ടുവരുന്നതും. അതുകൊണ്ട് പിന്നെ അതുപോലെ ലോകത്തെ സ്വാധീനിച്ച 500 പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളല്ലേ നിങ്ങളെ സ്ഥാപനത്തിൻ്റെ വൈസ് ചാൻസലർ. അപ്പോൾ ഈ വൈസ് ചാൻസലർക്ക് അതൊന്ന് പിന്നെ സ്വന്തം സ്ഥാപനത്തൊന്ന് പഠിച്ചെങ്കിൽ കുട്ടികളെ പോലും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ സുന്നത്തമായത്തിൻ്റെ വീക്ഷണ പ്രകാരം എന്താ വെച്ചാൽ അങ്ങനെ ആത്മീയമായിട്ട് സ്വന്തം കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ പോലും കഴിയാത്ത ഉസ്താദുമാരെന്തല്ല യഥാർത്ഥ സുന്നി പണ്ഡിതന്മാരല്ല, അവർ വേറെന്തോ ആണ്. അപ്പോൾ അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ വെച്ചിപ്പോൾ അങ്ങനെ സ്ഥാപനം മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഏതിലുണ്ടാവില്ല, കുറച്ച് ഫോർവേഡായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരതൊന്ന് ഉഷാറാക്കിയതാണ്. കടപ്പുറത്താണ്, കടപ്പുറത്ത് ഈ ശനി വെള്ളിയും ശനി ഞായറൊക്കെ എല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വരാനാണ്. പ്രത്യേകിച്ച് കോളേജിൽ നിന്നുള്ള കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും അവർ പരിപാടിക്ക് വരുന്ന ഒരു മൊത്തത്തിൽ സദസ്സിൽ കൂടി ഇടകലർന്ന് ഇരിക്കണ ബീച്ചിലുമായി തന്നെ അവിടെ കടന്ന് ആ പരിപാടികളൊക്കെ കണ്ടുപോയി. അപ്പോൾ അതൊക്കെ പകർത്തിയിട്ട് മറ്റേ ഇത് ഇന്നെതിരുള്ള പരിപാടികളാണ് നടത്തുന്നത് ഉദവികൾ ദാറുദ എന്ന് പറഞ്ഞ ടൈമിൽ ഇങ്ങനെ വെച്ചുമ്പോഴുണ്ടായപ്പോൾ നമ്മളതിനെ നമ്മളൊക്കെ അതിനൊരു ബന്ധമില്ല എന്നുള്ള ഒരു വിശദീകരണ കുറിപ്പ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ വലിയ കഴമ്പൊന്നുമില്ല. സംഗതി ചെയ്യാൻ പാടില്ലാത്തതാണ്, അവരുടെ ഭാഗത്തു നിന്ന് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അവരുടെ ഈ പ്രവർത്തനം ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയത്.
സ്ത്രീ പുരുഷ സംഘടന പരിധി വിട്ടു എന്ന് മാത്രമല്ല, ഒരു ആഭാസം തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. എന്തുദ്ദേശത്തിലാണ് അത് നടത്തിയതെങ്കിലും ആ പ്രയോഗവൽക്കരണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൂടെ കാണുന്നത്. അർഹുദ ശക്തമായി തള്ളി പറഞ്ഞു. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മ നടത്തുന്നുണ്ടെങ്കിലും ഇത് അവരുടെ സൽപ്പേരിന് വലിയ കളങ്കമായി മാറി. അതൊരിക്കലും നമ്മുടെ സംസ്കാരത്തോടും അതുപോലെ തന്നെ സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തോടും യോജിക്കുന്നതാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതൊരു ശരിയായ നടപടിയായില്ല, ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണത്. ആ കൊള്ളാലോ, 49 സെക്കൻഡുള്ള വോയിസ് വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലൂടെയാണോ പുള്ളിയുടെയൊക്കെ കടമ ബാക്കി കിഴക്ക് മുതൽ പടിഞ്ഞാറുള്ള വിഷയത്തിൻ്റെ മൈക്കിൻ്റെ മുമ്പിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇവർക്കൊക്കെ മൈക്ക് കെട്ടി വെട്ടി പറയാനോ അല്ലെ സ്വന്തം യൂട്യൂബ് ചാനലില്ലേ പറയാനോ? ദാരുൽഹുദ എന്ത് കണിശമായി എതിർത്തിട്ടുണ്ടെന്ന് പറയുന്നത്? ദാരുൽഹുദയുടെ ചെയർമാനായ തങ്ങളല്ലേ ഈ പച്ചത്തോ നിവാസത്തിന് പിന്നെ പച്ചക്കൊടി വീശിയത്? അയാൾക്കെതിരെ എന്താ നടപടി എടുത്തോ? എന്നിട്ട് പറയുന്നു ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഇതിൻ്റെ പരസ്യങ്ങൾ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് മുനവർ അലി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വല്ലതും മിണ്ടിയോ? ഇവരായിട്ട് നിരന്തരം ബന്ധമുള്ള ടീമല്ലേ ഇത്? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഇന്ന് രാവിലേക്ക് പരിപാടി സംഘടിപ്പിച്ചൊന്നുമില്ലല്ലോ. ഇതിൻ്റെ എല്ലാ പരസ്യങ്ങളും എല്ലാ ഇതും സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റ് ചെയ്തിട്ടും ഇവർക്ക് ഇതൊന്നും നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഖത്തറിലുള്ള ഈ ഹുദവികൾ, ഈ പറയുന്ന ഹുദവികളിൽ അറിയപ്പെട്ട എല്ലാ കുളാണ്ടർമാരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഷാല്ല അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും വേണം. ആവർത്തിക്കാൻ പറഞ്ഞല്ലോ, ഇതാണ് ആ വിഷയവുമായിട്ട് ഒരു ചെറിയ വിവരം തരാറുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും മറ്റും പ്രത്യേകിച്ച് ഈ ശജറ വിഭാഗം ഇതിങ്ങനെ കുത്തിപ്പൊക്കി ഒന്ന് വാഫി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദാരുദമൽക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നോക്കുകയാണ്. വാഫി സംവിധാനത്തിനെതിരെ ആരാണ് ആദ്യവരെ നടപടി എടുത്തത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നിങ്ങൾ സമസ്ത അംഗീകരിക്കണില്ലേ? ഏതാണ് ഇയാള് ദാരുദന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ട് എന്ത് തോന്നിവാസം പറയാന്നുള്ളതാ? എനിക്കിത് പറയാനുള്ള അവകാശം ഉണ്ട്. ഞാൻ അബുദാബിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു നിശ്ചിത സംഖ്യ ദാരുദയുടെ പല പദ്ധതികൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സകല തമ്മാടിത്തരം ചെയ്ത ശേഷം ഈ രൂപത്തിലൊക്കെ പറഞ്ഞാലേ എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ നന്നാവുക? ഒന്ന് മനസ്സിലാക്കിക്കോളി, നിങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയാണ് തൊട്ട് കളിച്ചത്. ഉദവികളുടെ ഒരു ഗ്രൂപ്പിൽ വളരെ മോശമായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയെ കുറിച്ച് ഇവര് പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമാണ് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കിട്ടിയത്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട സമസ്തയെയും ശംസുലമയെയും കൊട്ട് കളിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിർത്തേണ്ടടത്ത് അടക്കി നിർത്താൻ തന്നെ തയ്യാറാണ്. എന്തെങ്കിലും വിചാരിച്ചിട്ടുള്ളത്? സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കൂടുതൽ എ പിക്കാർ അവർ നല്ലോ മുതലാക്കണമുണ്ട്. അതെല്ലാം കൂടിയും ഒരു രണ്ടുട്ടും കൂടി ഏറ്റെടുത്ത് കണ്ട് ദാരുദന്നായിട്ട് ആർജ് ഏറ്റ് ചെയ്യണമെന്ന് മാത്രം, പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും, വേറെ സംശയമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. ഈ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലായില്ല, അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ മാതിരി പേക്കൂത്തുകൾ നടത്താനോ? ഒന്നറിഞ്ഞില്ല എന്നാ പറഞ്ഞത്? കടപ്പുറത്ത് നിന്ന ആളുകളോ കൂടിയത്? ഇവർ മുന്നേ ഇതിൻ്റെ മുന്നേ ക്യാമ്പസുകൾ സന്ദർശിച്ചിരുന്നില്ലേ? അവിടെ നടന്ന പരിപാടികൾ എന്തായിരുന്നു? ആരാണ് ഇയാൾ പൊട്ടനാക്കണ്? ആരവർ പൊട്ടന്മാരാക്കണ്? ഇതെന്താ അന്നം തിന്നുന്ന മനുഷ്യന്മാരല്ലേ ഇവിടെ ഉള്ളതൊന്നും?